നമസ്കാരം. മന്ത്രി മുഹമ്മദ് റിയാസിനോട് ജയസൂര്യ അന്ന് പറഞ്ഞ പോരായ്മകൾ ഇനി അതുണ്ടാകില്ല. ഏറെ കോലിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു ജയസൂര്യയുടെ റോഡുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ. അതും മന്ത്രി മുഹമ്മദ് റിയാസിനെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു പരാമർശങ്ങൾ മുഴുവൻ നടന്നത്. അതുകൊണ്ട് തന്നെ വിഷയം മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും രണ്ടുപേരും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പോലും ശക്തമായി നിലനിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്തായാലും അന്ന് ജയസൂര്യ പറഞ്ഞ ഓരോരോ പോരായ്മകളും നികത്താൻ ആയി തയ്യാറായിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. നടൻ ജയസൂര്യ പൊതുമരാമത്ത് വകുപ്പിനെ വിമർശിക്കുന്നതിന് ഇടയാക്കിയ വാഗമൺ റോഡ് അറ്റകുറ്റപ്പണി നടത്തി നന്നാക്കുന്നു. ഈ റോഡിൻ്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് ഫോണിൽ പരാതിപ്പെട്ട ഈരാറ്റുപേട്ട സ്വദേശിക്ക് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇതു സംബന്ധിച്ച് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പദ്ധതിക്ക് ഇന്ന് സാങ്കേതിക അനുമതി നൽകുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ റോഡുകളെക്കുറിച്ചുള്ള പരാതികൾ മന്ത്രിയെ ഫോണിൽ നേരിട്ട് വിളിച്ചറിയിക്കാവുന്ന ഒരു പരിപാടിയിലാണ് ജയസൂര്യ വിമർശനം ഉയർത്തിയ റോഡ് ശ്രദ്ധാ കേന്ദ്രമായി മാറിയത്. ഈരാറ്റുപേട്ട വാഗമൺ റോഡിനായി 19.9 കോടി രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് കഴിഞ്ഞ ദിവസം ഭരണ അനുമതിയും നൽകിയിരുന്നു. നിർമ്മാണ പ്രവർത്തനം വൈകാതെ തുടങ്ങാനാവുമെന്ന് തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രതീക്ഷ. 1 മണിക്കൂർ നീണ്ട ഫോണിംഗ് പരിപാടിയിലാണ് മന്ത്രി പങ്കെടുത്തത്. ലഭിച്ച പരാതികളിൽ പലതിനും പരിഹാര നിർദ്ദേശങ്ങൾ അപ്പപ്പോൾ തന്നെ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തിരുന്നു. നേരത്തെ റോഡുകളെക്കുറിച്ചുള്ള പരാതി പൊതുജനങ്ങൾക്ക് നേരിട്ട് വിളിച്ചറിയിക്കാവുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിൽ മുഖ്യ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജയസൂര്യയുടെ ഒരു വിമർശനമുണ്ടായിരുന്നത്. റോഡുകളിൽ കുഴികളിൽ വീണ ആളുകൾ മരിക്കുമ്പോൾ കരാറുകാരന് ഉത്തരവാദിത്വം നൽകണമെന്ന് ജയസൂര്യ പറഞ്ഞിരുന്നു. മഴയാണ് അറ്റകുറ്റപ്പണിക്ക് തടസ്സമെന്ന വാദം സാധാരണ ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലെന്നും അങ്ങനെയെങ്കിൽ ചിറാപൂഞ്ചിയിൽ റോഡ് കാണില്ലെന്നുമായിരുന്നു ജയസൂര്യയുടെ വിമർശനം. എന്നാൽ ജയസൂര്യയുടേത് സ്വാഭാവിക പ്രതികരണമാണെന്നും ചിറാപൂഞ്ചി ഉൾപ്പെടെയുള്ള മേഖലയിൽ കേരളത്തേക്കാൾ റോഡ് കുറവാണെന്നും മന്ത്രി അതിനെതിരെ പ്രതികരിച്ചിരുന്നു. എന്നാൽ പൊതുജനത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അതിന് മൂല്യം കൊടുക്കുകയും ചെയ്യുന്ന മന്ത്രിയാണ് റിയാസ് എന്നായിരുന്നു തൻ്റെ വിമർശനം സോഷ്യൽ മീഡിയ വഴി ചർച്ചയായതിനു പിന്നാലെയുള്ള ജയസൂര്യയുടെ പ്രതികരണം.